മക്കളെ, നിങ്ങളെ ചെറുപ്പം മുതലേ മാത്സ്, ഇംഗ്ലീഷ്, അതുപോലെ സയൻസ്, അങ്ങനെ പല പല സബ്ജക്ട്സ് നിങ്ങളെ ടീച്ചേഴ്സും ഞങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ പേരൻസും ഒക്കെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. ഇതൊക്കെ എങ്ങനെയാണ് ഈ സയൻസ് മാത്സ് ഒക്കെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് നിങ്ങൾ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്ന കാര്യം തന്നെയാണ് അല്ലെ, നിങ്ങൾ കേട്ട് വരുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഫിസിക്സും ഈ കെമിസ്ട്രിയും ഈ മാത്സും ഈ സബ്ജക്ട്സ് ഒക്കെ എങ്ങനെ ആക്ച്വലി പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു മെത്തേഡ് നിങ്ങൾ ആരും ആക്ച്വലി പഠിപ്പിച്ചു തരുന്നില്ല. അതായത് ഞാൻ പഠിക്കാൻ വൈകുന്നേരം വീട്ടിൽ പോയി ഇരുന്ന് പഠിക്കാനിരിക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്താലാണ് എനിക്ക് എഫക്റ്റീവ്ലി പഠിക്കാൻ പറ്റുക, ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ ആരും പറഞ്ഞിരുന്നില്ല. പക്ഷേ ആക്ച്വലി ഇതിനും ഒരു സയൻസ് ഉണ്ട്. അത് വെറുതെ എന്തെങ്കിലും ചെയ്തിട്ടല്ല നമ്മൾ പഠിക്കേണ്ടത്. ഏറ്റവും എഫക്റ്റീവായിട്ട് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും അത് ഓർത്ത് വെക്കാനും അതിനൊരു സയൻസ് ഉണ്ട്. ആ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ഡിസ്കഷൻ ആയിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ, അതായത് ഇപ്പോഴത്തെ കറൻറ്റ് സയൻസ് പ്രകാരം ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന കാര്യങ്ങൾ വെറുതെ ജസ്റ്റ് കുറേ ജനറൽ അഡ്വൈസ് ഒന്നുമല്ല. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ് ഡോക്ടർ ആൻഡ്രൂ ഹ്യൂബർമാൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഉണ്ട്. ഇദ്ദേഹം തന്നെ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തതും അതുപോലെ തന്നെ പല പല ഫീൽഡിലെ ബെസ്റ്റ് റിസർച്ചേഴ്സ്, ഓക്കെ, ന്യൂറോ സയൻസിലെ ഏറ്റവും ബെസ്റ്റ് റിസർച്ചേഴ്സ് റിസർച്ച് ചെയ്തതിനെ പറ്റിയിട്ട് ഒരു ആർട്ടിക്കിൾ ഇദ്ദേഹം പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ ആ ആർട്ടിക്കിൾ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി വായിച്ച് ഒന്നും കൂടി നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ഓൾവേസ് റീഡ് ഇറ്റ്. ഓക്കെ, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റിസർച്ചും അതുപോലെ തന്നെ ഏറ്റവും ബ്രില്യൻറ്റ് സയൻറ്റിസ്റ്റിൻ്റെ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നോക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മക്കളെ, ഗെറ്റ് അലേർട്ട്. പഠിക്കുന്നതിന് മുൻപ് നമ്മൾ അലേർട്ട് ആവണം. അലേർട്ട് ആവാത്ത പക്ഷം നമുക്ക് പഠിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് തലയിൽ റീറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. ഇനി എങ്ങനെ അലേർട്ട് ആവണം മക്കളെ? അലേർട്ട് ആവണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ അഡ്രിനാലിൻ എന്ന് പറഞ്ഞ സാധനം റിലീസാവണം. അപ്പോഴാണ് നമ്മൾ അലേർട്ട് ആവുക. ഓക്കെ, അതിന് അപ്രോപ്രിയേറ്റ് എമൗണ്ട് ഓഫ് ഈ അഡ്രിനാലിൻ റിലീസ് ചെയ്യണമെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു ചെറിയ ആക്ടിവിറ്റി ഉണ്ട്. ഇത് നിങ്ങൾ എല്ലാ പ്രാവശ്യവും പഠിക്കുന്നതിന് മുൻപ്, നിങ്ങൾ പഠിക്കാനിരിക്കുന്നതിന് മുൻപ് ഒരു ചെയറിൽ പോയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ അലേർട്ട്നെസ് എളുപ്പത്തിൽ വരും. ആക്ടിവിറ്റി വളരെ സിമ്പിളാണ് മക്കളെ. ഡീപ്പ് ബ്രെത്ത്സ്, ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂടി ഇൻഹെയിൽ ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രെത്ത് റിലീസ് ചെയ്യുക. ഓക്കെ, എക്സ്ഹെയിൽ ചെയ്യുക. എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി എക്സ്ഹെയിൽ ചെയ്യുക, എന്നിട്ട് ഒരു 15 to 60 seconds ഗ്യാപ്പ് വെക്കുക. ഓക്കെ, അതായത് അടുത്ത ബ്രത്ത് എടുക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ഗ്യാപ്പ് വെക്കുക. അപ്പം ലങ്സ് നിന്ന് ഫുൾ ബ്രത്ത്, നമ്മുടെ എയർ പുറത്തേക്കായി ഇങ്ങനെ നിൽക്കുന്നൊരു ചെറിയൊരു ഗ്യാപ്പ് എടുക്കുക. ആ ഗ്യാപ്പ് നിങ്ങൾ 60 seconds വരെ ഇങ്ങനെ പിടിച്ച് ഫോഴ്സ് ചെയ്ത് നിൽക്കരുത്. നിങ്ങൾക്ക് നാച്ചുറലി ഒരു 20 seconds കഴിയുമ്പോൾ നാച്ചുറലി വീണ്ടും ബ്രത്ത് എടുക്കണം തോന്നുകയാണെങ്കിൽ നിങ്ങൾ 20 seconds ആ ഗ്യാപ്പ് വെച്ചാൽ മതി. ഓക്കെ, ഹോൾഡ് ചെയ്താൽ മതി. അപ്പം വീണ്ടും 20 seconds അല്ലെ, 15 to 60 seconds ഗ്യാപ്പ് എടുക്കുന്നു, വീണ്ടും ബ്രീത്ത് ചെയ്യുന്നു, വീണ്ടും എക്സ്ഹെയിൽ ചെയ്യുക, ഡീപ്പ് ബ്രത്ത് എടുക്കുക, എക്സ്ഹെയിൽ ചെയ്യുക, കംപ്ലീറ്റ്ലി എക്സ്ഹെയിൽ ചെയ്യുക, ഗ്യാപ്പ് വെക്കുക. ഓക്കെ, ആ ഒരു പ്രോസസ്സ് ഒരു 25 to 30 breaths നിങ്ങൾ ചെയ്താൽ ഈ പറഞ്ഞ കാര്യം നടക്കും. ഓക്കെ, അപ്രോപ്രിയേറ്റ് എമൗണ്ട് ഓഫ് അഡ്രിനാലിൻ ബോഡിയിൽ റിലീസ് ആവും. അതുവഴി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ട അലേർട്ട്നെസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് ഗെറ്റ് അലേർട്ട്. ഓക്കെ, ഇത് സിമ്പിൾ ആക്ടിവിറ്റിയാണ്. രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് ഗെറ്റ് ഫോക്കസ്ഡ്. പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോക്കസ് വേണം. അപ്പോൾ അലേർട്ട്നെസ് വന്നു ബോഡിയിൽ, ആ അലേർട്ട്നെസ്സും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കംപ്ലീറ്റ് ന്യൂറോ കെമിസ്ട്രി വഴി നമ്മുടെ ബോഡി റെഡിയായി. രണ്ടാമത് നമുക്ക് വേണ്ടത് ഫോക്കസ് വേണം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴോ അതിന് ഫോക്കസ് വേണം, അല്ലെങ്കിൽ ആ ഫോക്കസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് പല രീതിയിൽ ഇൻഡ്യൂസ് ചെയ്യാം. ഇദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത് സയൻറ്റിഫിക്കലി ഏറ്റവും ബെസ്റ്റ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം സജസ്റ്റ് ചെയ്യുന്നതാണ് സ്റ്റെയർ അറ്റ് എൻ ഒബ്ജക്റ്റ് ഓർ വാൾ. അതായത് നിങ്ങൾ ടേബിളിൽ എന്തെങ്കിലും പെന്നോ അല്ലെ എന്തെങ്കിലും സാധനം, ഓക്കെ, അതിൽ നിങ്ങളൊരു എത്ര നേരം സ്റ്റെയർ ചെയ്യണം, 30 to 60 seconds മതി, കുറേ നേരം വേണ്ട. അപ്പോൾ ഇതിലേക്ക് സ്റ്റെയർ ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ബ്ലിങ്ക് ചെയ്യാം, അല്ലാണ്ട് ബ്ലിങ്ക് ചെയ്യാണ്ട് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റെയർ ചെയ്യുക, അത് മാത്രം നോക്കിക്കൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് മാത്രം നോക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഒരു വോളാവാം, എന്താണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ, ഓക്കെ, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ വെച്ചിട്ട് നിങ്ങളത് നോക്കിക്കൊണ്ടിരിക്കുക. ഒരു 30 to 60 seconds, ഐഡിയലി 60 seconds തന്നെ ചെയ്തുകൊണ്ടിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ, കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ടാസ്ക് ചെയ്യുകയാണെങ്കിൽ സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. അതായത് വെറുതെ നമ്മളിങ്ങനെ പറയല്ല അങ്ങോട്ട് ചെയ്തു നോക്ക് വർക്ക് ചെയ്യുന്നല്ല, സയൻറ്റിഫിക്കലി ഇവർ റിസർച്ച് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഇങ്ങനെ ചെയ്യാത്ത ആൾക്കാരെയും സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ ലേണിംഗ് ഔട്ട്കമ്മിലെ വ്യത്യാസം നോക്കി ചെയ്യാത്ത ആൾക്കാരുടെ ലേണിംഗ് ഔട്ട്കമ്മിലെ രണ്ടും കമ്പയർ ചെയ്തിട്ട് അതിൽ വളരെയധികം സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടെന്ന് കണ്ടെത്തിയതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ ഇവിടെ പറയാനും കാരണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ 30 to 60 seconds എന്തെങ്കിലും സാധനത്തിന് ഫോക്കസ് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ പരിപാടി തുടങ്ങി നോക്കുക. ദർ വിൽ ബി എ ഡ്രമാറ്റിക് ഡിഫറൻസ്. ഓക്കെ, ഓവർ എ പീരിയഡ് ഓഫ് ടൈം, ഒറ്റ ദിവസം പോയി ഇരുന്നിട്ടല്ല പറയുന്നത്, എല്ലാം ഞാൻ ഈ പറയാൻ പോകുന്ന ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഓവർ എ പീരിയഡ് ഓഫ് ടൈം, സമയമെടുക്കും.
ഓക്കെ, ഓരോ ആൾക്കാർക്ക് ഓരോ സമയമായിരിക്കും. സോ നമുക്ക് എക്സാക്ട്ലി പറയാൻ സാധിക്കില്ല, പക്ഷേ ഇതാണ് മെത്തേഡ്. ഇതുകൂടാതെ നിങ്ങൾക്ക് ഓൾറെഡി മെഡിറ്റേഷനോ അങ്ങനത്തെ എന്തെങ്കിലും പ്രാക്ടീസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മെഡിറ്റേഷൻ ചെയ്താലും അത് വർക്ക് ചെയ്യും ഈ ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒബ്വിയസ്ലി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ് ഫോണും അതുപോലെ ഇൻ്റർനെറ്റും. ഓക്കെ, അതൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റില്ല എന്ന് നമുക്ക് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം, പക്ഷേ അതൊക്കെ ലിമിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അപ്പോൾ ഫോൺ ആവശ്യമില്ലാതാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ, യൂട്യൂബ് ഒന്നും നോക്കാതെ അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് ഒന്നും നോക്കാതെ നിങ്ങൾ ബുക്ക് മാത്രം ഉപയോഗിച്ചാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫോൺ ആവശ്യമില്ല. സോ ഫോൺ നിങ്ങൾ വേറെ ഏതെങ്കിലും റൂമിൽ കൊണ്ടുപോയി സ്വിച്ച് ഓഫ് ചെയ്തോ എല്ലാം വെക്കുക. കമ്പ്യൂട്ടറോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ആ ടേബിളിൽ വെക്കുക, അല്ലെങ്കിൽ അത് അൺനെസസറി ഡിസ്ട്രാക്ഷൻ ആയിരിക്കും, നിങ്ങളുടെ ഫോക്കസ് വെറുതെ കളയും. പിന്നെ ഒരു കാര്യം എപ്പോഴും അക്സെപ്റ്റ് ചെയ്യേണ്ടത്, ഫോക്കസ് ഇടയ്ക്കിടയ്ക്ക് പോവും. സോ വീണ്ടും വീണ്ടും തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആരും ഓർത്ത് വെക്കുക. അപ്പം വളരെയധികം ഫോക്കസ് പോകുന്നവരെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വീണ്ടും ഈ രണ്ട് കാര്യങ്ങൾ, ഈ ഫസ്റ്റ് കാര്യവും അതുപോലെ ഈ സെക്കൻഡ് കാര്യവും റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, തേർഡ് കാര്യം പഠിക്കാൻ തുടങ്ങിക്കഴിയുമ്പോഴുള്ള കാര്യമാണ്. അപ്പോൾ പഠിക്കുന്നതിന് മുൻപുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തു. ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക, അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് തീർച്ചയായും ഫീൽ ചെയ്യും. മൂന്നാമത്തെ കാര്യമാണ് പഠിക്കുന്ന സമയത്ത് എങ്ങനെ പഠിക്കണം. പലരും പഠിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ സോഷ്യൽ സയൻസ് പോലെ സബ്ജക്റ്റ് പഠിക്കുകയാണ് അല്ലെങ്കിൽ സയൻസ് പഠിക്കുകയാണെങ്കിൽ ഒരു പാരഗ്രാഫ് ഉണ്ടാവും, ആ പാരഗ്രാഫ് ഇങ്ങനെ വായിക്കും, എന്നിട്ട് ജസ്റ്റ് ആണ് ആ മനസ്സിലായോ എന്ന് നോക്കും, മനസ്സിലായെങ്കിൽ അടുത്ത പാരഗ്രാഫിലേക്ക് പോകും. പിന്നെ വേണമെങ്കിൽ ടീച്ചർ ക്വസ്റ്റിനും ആൻസർ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതും ഇങ്ങനെ വെറുതെ വായിക്കും, മനസ്സിലായോ നോക്കും, വേണമെന്ന് എഴുതി നോക്കും, അടുത്തേക്ക് പോകും. ഇതൊരു കറക്റ്റ് മെത്തേഡ് ഓഫ് ലേണിംഗ് അല്ല. ഓക്കെ, കുറച്ചും കൂടി കറക്റ്റ് മെത്തേഡ്, അതായത് സയൻറ്റിഫിക്കലി പ്രൂവൺ, കുറച്ചും കൂടി കറക്റ്റായിട്ടുള്ള മെത്തേഡ് ഓഫ് ലേണിംഗ്. ശ്രദ്ധിക്കുക, നിങ്ങൾ വായിക്കുന്നു, വായിച്ച് മനസ്സിലാക്കുന്നു. ഓക്കെ, കറക്റ്റ്. ഇനി ആ വായിച്ച കാര്യം ടെക്സ്റ്റ് ബുക്ക് അടച്ച് വെക്കുക അല്ലെങ്കിൽ നോട്ട്ബുക്ക് അടച്ച് വെക്കുക, എന്നിട്ട് കംപ്ലീറ്റ്ലി റീകോൾ ചെയ്യാൻ പറ്റുമോ നോക്കുക. അതിൻ്റെ കറക്റ്റ് ഓർഡറിൽ തന്നെ, അതായത് സ്റ്റാർട്ടിങ് ടു എൻഡിങ് അതേ ഓർഡറിൽ തന്നെ, ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പോയിൻസോ അല്ലെങ്കിൽ ഒരു ആൻസറോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി അതേ ഓർഡറിൽ റീകോൾ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. അതിന് വേണം നിങ്ങൾക്ക് എഴുതിയും ട്രൈ ചെയ്യാം, എന്നിട്ട് ട്രൈ ചെയ്യുമ്പോൾ അപ്പോഴൊന്നും മനസ്സിലാവും അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം വായിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു പ്രാവശ്യം വായിച്ചാൽ എല്ലാവർക്കും കിട്ടണമെന്നില്ല. അപ്പം വായി പഠിച്ചതിന് ശേഷം ട്രൈ ചെയ്യുക. അപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഓരോ ഗ്യാപ്പുകൾ വരും, ചില ഗ്യാപ്പുകളിൽ നിങ്ങൾക്ക് സംഭവം കിട്ടുന്നില്ല. അപ്പോൾ ആ കംപ്ലീറ്റ്ലി ട്രൈ ചെയ്തതിന് ശേഷം വീണ്ടും ആ ബുക്ക് എടുത്ത് നോക്കുക അല്ലെ ആൻസർ എടുത്ത് നോക്കുക. അപ്പം ആ ഗ്യാപ്പുകൾ, ഇത് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഇവിടെ എനിക്ക് കിട്ടിയില്ല, അപ്പോൾ അതൊന്നും കൂടി മനസ്സിലാക്കാൻ നോക്കുക. അപ്പോൾ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കിയതിന് ശേഷം രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്നുകൂടി വായിച്ച് സെറ്റാക്കിയതിന് ശേഷം ഒന്നും കൂടി വീണ്ടും ആ ബുക്ക് അടച്ച് വെച്ചിട്ട് വീണ്ടും നിങ്ങൾ തന്നെ സ്റ്റാർട്ടിങ് ടു എൻഡിങ് ട്രൈ ചെയ്യുക. ഇങ്ങനെ ട്രൈ ചെയ്ത് മെല്ലെ മെല്ലെ നിങ്ങൾക്കൊരു 90-95% എങ്കിലും ആ കാര്യം, ആ ചോദ്യത്തിന് ആൻസറോ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റോ നിങ്ങൾക്ക് മനസ്സിലാവുന്നവരെ നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ കറക്റ്റ് ഫോം ഓഫ് ലേണിംഗ്. മാത്സിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഓർത്തെടുക്കല്ല ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റിന് വീണ്ടും നിങ്ങൾ സ്വന്തം ട്രൈ ചെയ്യാം. ഓക്കെ, ഫ്രം സ്റ്റാർട്ടിങ് ടു എൻഡിങ്, ഒരു പ്രാവശ്യം പോലും ആ ബുക്ക് നോക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്. ഇതാണ് കറക്റ്റ് മെത്തേഡ് ഓഫ് ലേണിംഗ്. ഓക്കെ, അപ്പോൾ റീഡ് വാച്ച് ആൻഡ് അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക കാര്യങ്ങളൊക്കെ, എത്രത്തോളം മനസ്സിലാക്കണം അത്രത്തോളം സമയത്ത് മനസ്സിലാക്കുക. ട്രൈ വിത്ത് ക്ലോസ് ബുക്ക്, അപ്പോൾ ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. ക്ലോസ് ബുക്ക് വെച്ച് ട്രൈ ചെയ്യുക, അപ്പോൾ വീണ്ടും ഗ്യാപ്പുകൾ മനസ്സിലാക്കുക, വീണ്ടും എന്ത് ചെയ്യുക, ബുക്ക് വായിക്കുക, വീണ്ടും ട്രൈ ചെയ്യുക. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഒരു പ്രാവശ്യം നമ്മളൊരു കാര്യം ഇങ്ങനെ പഠിച്ചു എന്ന് വിചാരിക്കാം, ഇങ്ങനെ ഈ രണ്ട് സ്റ്റെപ്പ് ചെയ്ത് വെച്ച് മാറി 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 ചെയ്ത് പഠിച്ചു എന്ന് വിചാരിക്കാം. പിന്നെ അതൊരിക്കലും പഠിക്കില്ല എന്ന് നിങ്ങൾ വാശി പിടിച്ചാൽ നിങ്ങൾ വീണ്ടും മറന്നു. നമ്മുടെ ഹ്യൂമൻ മെമ്മറിയിൽ ഒരു കാര്യം എത്ര എങ്ങനെ പഠിച്ചാലും അതെന്താണ്, മെല്ലെ മെല്ലെ ഫെയ്ഡാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇടയിലായിട്ട്, ഓക്കെ, ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അതൊരു പ്രത്യേക ദിവസങ്ങളൊന്നും പറയുന്നില്ല, അതായത് രണ്ട് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോഴോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അതിനതിൻ്റെതായ ഒരു സയൻസ് ഉണ്ട്, അതിനെപ്പറ്റി ഒരു പക്ഷേ വേറൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം എങ്ങനെ റിവിഷൻ ചെയ്യണമെന്ന്. പക്ഷേ നമുക്ക് ജസ്റ്റ് ഒരു ടു ഡേയ്സ് കഴിയുമ്പോൾ, ഒരു 3 ഡേയ്സ് കഴിയുമ്പോഴോ നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും ആ സാധനം എന്താണോ നിങ്ങൾ പഠിച്ചത് അത് വീണ്ടും റീവിസിറ്റ് ചെയ്യുക. അപ്പോഴും എന്ത് ചെയ്യരുത്, ടെക്സ്റ്റ് ബുക്ക് നേരെ എടുത്തിട്ട് വായിക്കുകയല്ല ചെയ്യേണ്ടത്, വെറുതെ ഇങ്ങനെ വായിച്ചു പോകുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തോ പഠിച്ചിട്ടുണ്ടല്ലോ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, അതേ ഓർഡറിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളവരെയും നോക്കുക. വീണ്ടും ഗ്യാപ്പുകൾ മനസ്സിലാക്കുക, ആ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടി വീണ്ടും പഠിക്കുക. ആ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് എക്സാമിനൊക്കെ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാൻ പറ്റും, പ്രത്യേകിച്ച് ഈ സോഷ്യൽ സയൻസും സയൻസും ബയോളജി കെമിസ്ട്രി പോലത്തെ സബ്ജക്ട്സിൽ. ക്ലിയർ ആണല്ലോ, കൂടുതലും കാര്യങ്ങൾ ഓർത്ത് വെക്കേണ്ട സബ്ജക്ട്സിലും. ക്ലിയർ ആണല്ലോ, ശരി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് പഠിക്കുന്ന സമയത്ത്. നെക്സ്റ്റ് കാര്യമാണ് എംബ്രേസ് മിസ്റ്റേക്സ്. അതായത് പഠനം എന്ന് പറഞ്ഞാൽ വളരെ ലീനിയർ ആയിട്ടുള്ള ഒരു പ്രോസസ്സൊന്നല്ല. നിങ്ങൾ പഠിക്കുന്നു, നിങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ ഫുൾ ഓർത്ത് വെക്കുന്നു, നിങ്ങൾ വീണ്ടും പഠിത്ത് പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, ഓർത്ത് വെക്കുന്നു എന്നുള്ള പ്രോസസ്സല്ല. നിങ്ങൾ പഠിക്കുന്നു, ഇപ്പോൾ മാത്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പഠിക്കുന്നു, നിങ്ങൾ ആ പഠിച്ച കാര്യം ചെയ്തു നോക്കുമ്പോൾ തെറ്റ് വരുന്നു. അപ്പോൾ തെറ്റ് വരുമ്പോൾ നിങ്ങൾ സാധാരണ നമുക്കുള്ള എന്താണ്, നമുക്ക് ഡീമോട്ടിവേറ്റഡ് ആവാനാണ്, അയ്യേ ഇത് എനിക്ക് ശരിയാവുന്നില്ല, എനിക്ക് ശരിയാവുന്നില്ല എന്ന് നമ്മൾ ബ്രെയിനിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ചെയ്യുന്നതിന് പകരം, അത് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. ഒബ്വിയസ്ലി ആ നിമിഷം കുറച്ചൊരു ഇതുണ്ടാവും, പക്ഷേ അത് വീണ്ടും വീണ്ടും എനിക്ക് മാത്സ് പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് ഫിസിക്സ് പറ്റില്ല ഇത് എന്ത് ബുദ്ധിമുട്ടാണ് എന്നുള്ള ആ നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ നിങ്ങൾ വീണ്ടും നമ്മുടെ ബ്രെയിനിനെ കൊണ്ടുപോയാൽ പിന്നെ നമ്മുടെ ബ്രെയിനും നമുക്കൊന്നാണ് അത് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു എന്തുസിയാസം പിന്നെ കിട്ടില്ല.
സോ അങ്ങനെ ചെയ്യാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വളരെ ലോജിക്കലി മനസ്സിലാക്കുക. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് നല്ല സുഖമായിട്ട് ഒരു തെറ്റും വരുത്താതെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ ബ്രെയിൻ അവിടെ വർക്ക് ചെയ്യില്ല ശരി. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പേരൻസ് ഒക്കെ ഡ്രൈവ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അവരെന്താണ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓരോ പ്രാവശ്യം ഡ്രൈവിംഗ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കാറൊന്നുമില്ല. ഡ്രൈവ് ചെയ്തിങ്ങനെ പോവുകയാണ്. കാരണം ഡ്രൈവിംഗ് അവർക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, അവിടെ മിസ്റ്റേക്സ് വരാനുള്ള സ്കോപ്പ് അവർ കാണുന്നില്ല. അതുകൊണ്ട് ബ്രെയിനും കാര്യമായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കാറൊന്നുമില്ല. ഓക്കെ, നിങ്ങളോട് വേണം അവർക്ക് സംസാരിക്കാം, പാട്ട് കേൾക്കാം, അല്ലേ? അതുകൊണ്ട് ബ്രെയിനും അതിനെപ്പറ്റി ഓവർ ചിന്തിക്കാറില്ല. എപ്പോഴാണ് ബ്രെയിൻ ചിന്തിക്കുക? മിസ്റ്റേക്സ് വരുത്തുമ്പോഴാണ് ബ്രെയിൻ ചിന്തിക്കുക. ഓക്കെ, ബ്രെയിൻ അലേർട്ട് ആവുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ മാത്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് വന്നു, അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ അലേർട്ട് ആയി. അതുവരെ ബ്രെയിൻ അലേർട്ട് ആവില്ല. മിസ്റ്റേക്ക് വരുമ്പോൾ ബ്രെയിൻ അലേർട്ടായി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, മിസ്റ്റേക്ക് വരുമ്പോഴേ ബ്രെയിൻ ശരിക്കും അലേർട്ട് ആവുക. ആ ബ്രെയിൻ അലേർട്ട് ആവുന്ന സമയത്താണ് നിങ്ങൾക്ക് തലയിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കയറുക. സോ നാളെ മിസ്റ്റേക്സ് നെക്സ്റ്റ് മിസ്റ്റേക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഹാപ്പി ആവുക. ആ എൻ്റെ ബ്രെയിൻ അലേർട്ടായി, ഇനി ഞാൻ പഠിക്കേണ്ട സാധനം, തെറ്റ് വരുത്തിയ സാധനം ഞാൻ പഠിച്ചെടുക്കാനുള്ള ബെസ്റ്റ് ടൈമാണത് എന്നുള്ള മനസ്സിലാക്കി അപ്പോൾ തന്നെ കാര്യം പഠിച്ചെടുക്കാനും ട്രൈ ചെയ്യുക. സോ മിസ്റ്റേക്സ് ഇസ് എ പ്രോസസ്. മിസ്റ്റേക്സും തെറ്റുകളും എറേഴ്സും ഒക്കെ ഈ ലേണിങ്ങിൻ്റെ ഒരു പ്രോസസ്സാണ്, പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഫൈറ്റ് ചെയ്യാതിരിക്കുക, അതിനെ എംബ്രേസ് ചെയ്യുക. ഓക്കെ, അതിനെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്ത് ചെയ്യുക? കരുതുക, പോസിറ്റീവ്ലി എടുക്കുക. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ പ്രോസസ്സൊന്നും അല്ല. ഓക്കെ, നിങ്ങൾ പഠിക്കുന്നു, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, അങ്ങനത്തെ ഒരു പ്രോസസ്സല്ല ലേണിംഗ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ പഠിക്കുന്നു, മറക്കുന്നു, വീണ്ടും പഠിക്കുന്നു, മറക്കുന്നു, വീണ്ടും പഠിക്കുന്നു, മറക്കുന്നു, പഠിക്കുന്നു, മറക്കുന്നു, അങ്ങനെ നിങ്ങൾ പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സാണല്ലോ. പഠിക്കുന്നു, ഇങ്ങനെ മറക്കുന്നു, അല്ല പഠിക്കുന്നു, ഇത്ര മറക്കുന്നു, പഠിക്കുന്നു, ഇങ്ങനെ മറക്കുന്നു. അപ്പം വീണ്ടും വീണ്ടും റിപ്പീറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, നമ്മൾ നേരത്തെ പോയിന്റിൽ പറഞ്ഞ പോലെ. 5, ഈ പഠനത്തിൻ്റെ ഇടയിൽ റെസ്റ്റ് വേണോ എന്നുള്ള കാര്യത്തിൽ പല റിസർച്ച് നടന്നിട്ടുണ്ട്. അപ്പം പലരും പറയും 20 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കണം, 20 മിനിറ്റ് കഴിയുമ്പോൾ 10 മിനിറ്റ് റെസ്റ്റ് എടുക്കണം, അങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട്. അതിൽ തന്നെ വേരിയഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് റിസർച്ച് നടന്നിട്ടുണ്ട്. പക്ഷേ ഹ്യൂബർമാൻ എഴുതിയ ഈ ആർട്ടിക്കിളിൽ പറയുന്ന ഏറ്റവും ബെസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള റെസ്റ്റ് എന്ന് പറഞ്ഞാൽ മൈക്രോ റെസ്റ്റുകളാണ്. അതായത് എല്ലാ 10 മിനിറ്റും കഴിയുമ്പോൾ നിങ്ങളൊരു 10 സെക്കൻഡിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നും ചെയ്യാതിരിക്കുക, വെറുതെ ഇരിക്കുക. വെറുതെ ഇരിക്കുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, സയൻറ്റിഫിക്കലി ഇത് സ്റ്റഡി ചെയ്തപ്പോൾ ആ 10 മിനിറ്റിൽ പഠിച്ച കാര്യങ്ങൾ ബ്രെയിനിൽ കൂടെ ആ വെറുതെ ഇരിക്കുന്ന സമയത്ത് ആ പഠിച്ച അതേ ന്യൂറൽ പാത്വേസിലൂടെ ബ്രെയിൻ ഫയർ ചെയ്യും, ന്യൂറൽ നെറ്റ്വർക്ക്സിലൂടെ ബ്രെയിൻ ഫയർ ചെയ്യും. പക്ഷേ ഫയർ ചെയ്യുന്നത് പഠിച്ച സമയത്ത് ഫയർ ചെയ്തതിൻ്റെ സ്പീഡിൻ്റെ 10 times സ്പീഡിലാണ് അതേ കാര്യങ്ങൾ ഫയർ ചെയ്യുക. അതേ പാത്വേസിലൂടെ അതേ ഇൻഫർമേഷൻ 10 times സ്പീഡിൽ ഫയർ ചെയ്യും, അതായത് നിങ്ങൾ പഠിച്ച കാര്യം തന്നെ. അപ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഇത്. ശരിക്കും ഹ്യൂബർമാൻ പറയുന്നത് എല്ലാ 2 മിനിറ്റ് കൂടുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എല്ലാ 2 മിനിറ്റ് കൂടുമ്പോൾ 10 സെക്കൻഡ് പ്രോസ് ചെയ്യാൻ. പക്ഷേ അത് എത്രത്തോളം പ്രാക്ടിക്കലാണ് ചിലപ്പോൾ കുറച്ച് എനിക്ക് തോന്നുന്നില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? എൻ്റെ സജഷൻ ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ, കാരണം 2 മിനിറ്റ് കൂടുമ്പോൾ 10 സെക്കൻഡ് ഗ്യാപ്പ് എടുത്താൽ ചിലപ്പം ആ 2 മിനിറ്റിലായിരിക്കും വേറെ എന്തെങ്കിലും പണിക്ക് പോവുക, അല്ലെ 2 മിനിറ്റ് കൂടുമ്പോൾ ചെയ്താൽ ചിലപ്പോൾ വെറുപ്പിക്കലായിട്ട് തോന്നും. പക്ഷേ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ, റിസർച്ച് ബേസ്ഡ് ആയിട്ട് അങ്ങനെയാണ്, അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ ഒരു 10 സെക്കൻഡ് ഗ്യാപ്പ് എടുക്കുക. അത് റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള ഗ്യാപ്പ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഉദ്ദേശം എന്താണ്? ഇതാണ്, ന്യൂറൽ നെറ്റ്വർക്ക്സ് ആ ന്യൂറൽ പാത്വേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടി പഠിച്ച കാര്യങ്ങൾ. പിന്നെ 6th കാര്യമാണ് റാൻഡം റിവാർഡ്സ്. മക്കളെ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് പഠിക്കുന്നു പറയുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും റിവാർഡ്സ് കിട്ടിയില്ലേ, നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് നെസസറി ആയിട്ടുള്ള ഡോപ്പമീനും അത് ഒരു ഹാബിറ്റ് ആക്കാനുള്ള ഒരു കാര്യങ്ങൾ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ചെയ്യില്ല. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റിവാർഡ്സ് വേണം. ഇനി റിവാർഡ്സ് എങ്ങനെ വേണം? ഞാൻ 1 മണിക്കൂർ പഠിക്കുന്നു, അതിനുശേഷം ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നു, ഇന്ന സാധനം എനിക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം ഞാൻ കഴിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പുറത്ത് പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ഗെയിം എടുത്ത് കളിക്കുന്നു എന്നുള്ള രീതി ചെയ്യാം. ഇറ്റ് ഇസ് എ വെരി സ്റ്റാൻഡേർഡ് വേ. പക്ഷേ അതിനേക്കാളും ബെറ്റർ എന്താണ്? അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളത് റാൻഡമായിട്ട് ചെയ്യാം. ഓക്കെ, അതായത് ഒരു ദിവസം ഞാൻ എല്ലാ ദിവസവും പഠിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന കാര്യം ചെയ്യും, പഠിച്ച് കഴിഞ്ഞിട്ട് ഇന്ന കാര്യം ചെയ്യും. അത് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി മടുക്കും, അത് വലിയ റിവാർഡായിട്ട് കാണില്ല. അപ്പോൾ ഓരോ ദിവസം ഓരോ റിവാർഡ് കൊടുക്കാൻ നോക്കുക. ചിലപ്പോൾ ഒരു ദിവസം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണം, അതായിരിക്കും നിങ്ങൾ കഴിക്കുന്നത് വിചാരിക്കുക. ഒരു ദിവസം പഠിച്ചു കഴിഞ്ഞു ആ ദിവസം നിങ്ങൾ എന്താണ് ഫ്രണ്ട്സിനോട് പുറത്ത് കളിക്കാൻ പോകും, അല്ലെങ്കിൽ നിങ്ങൾ അന്ന് ഗെയിം കളിക്കും, ഓക്കെ, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം നോക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു റിവാർഡ് കൊടുക്കുക. അതും പഠനത്തിൻ്റെ അവസാനം കൊടുക്കണമെന്നില്ല. ചില ദിവസങ്ങൾ എന്ത് ചെയ്യുക? പഠനത്തിൻ്റെ 20 മിനിറ്റ് കഴിയുമ്പോൾ കൊടുക്കുക. അപ്പം ബ്രെയിനിനെ ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ റിവാർഡ് വരും, ആ റിവാർഡ് പഠനമായിട്ട് കുറേ അസോസിയേറ്റ് ആവും. ഇതൊക്കെ ഹാബിറ്റ് ഫോർമേഷൻ്റെ സയൻസിൽ പറയുന്ന കാര്യങ്ങളാണ്, അത് സെപ്പറേറ്റ്ലി നമുക്ക് വേണേൽ അതിനെപ്പറ്റി പിന്നീട് സംസാരിക്കാം. പക്ഷേ നമ്മുടെ ബ്രെയിൻ എന്താണ്? പഠനത്തിന് ഒരു റിവാർഡുമായിട്ട് അറ്റാച്ച് ചെയ്യും, അതുവഴി അതിന് വേണ്ടിയുള്ള ഡോപ്പമിൻ റിലീസും, അതുവഴി അതൊരു ഹാബിറ്റ് ആക്കാൻ വേണ്ടി കൂടുതൽ ആ ഒരു പ്രോസസ്സിനെ എളുപ്പമാക്കും. ഓക്കെ, അപ്പോൾ റാൻഡം ആയിട്ട് റിവാർഡ്സ് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിവാർഡ്സാണ്. ഓക്കെ, എനിക്കിഷ്ടമുള്ളതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കിഷ്ടമുള്ള റിവാർഡ്സ് നിങ്ങൾ കൊടുക്കുക. അടുത്ത കാര്യമാണ് എത്ര മണിക്കൂർ പഠിക്കണം. ഓക്കെ, ഒരു സമയത്ത് എത്ര മണിക്കൂർ പഠിക്കണം? ഐഡിയലി
1.5 hours, 90 minutes ആണ് അതിൻ്റെ ഒരു റൂള്. 1.5 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ പഠിക്കാൻ നോക്കിയാൽ പൊതുവെ അത് നിങ്ങൾക്ക് അത്ര എഫക്റ്റീവ് ആയിട്ട് റീറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ 1.5 മണിക്കൂർ പഠിക്കുക, പിന്നെ ഒരു മണിക്കൂറോ 2 മണിക്കൂറോ ഗ്യാപ്പ് എടുത്തതിന് ശേഷം ബാക്കി പഠിക്കാൻ നോക്കുക. ഒബ്വിയസ്ലി ഇത് എക്സാമിൻ്റെ തലേന്നൊക്കെ മാറും, കാരണം എക്സാമിൻ്റെ തലേന്നൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും ഗ്യാപ്പ് എടുക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഞാനിത് ഉദ്ദേശിക്കുന്ന ഒരു റെഗുലർ സ്റ്റഡിങ് പാറ്റേണിൽ വരുമ്പോൾ 1.5 മണിക്കൂർ ഒരുമിച്ച് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം ബാക്കി അടുത്ത സെഗ്മെൻറ്റ് ഇരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ എല്ലാ പഠനവും കഴിഞ്ഞിട്ട് സയൻറ്റിഫിക്കലി സ്റ്റഡി ചെയ്തപ്പോൾ നിങ്ങളൊരു 20 മിനിറ്റ്സ് ഒക്കെ നാപ്പ്, ചെറിയൊരു നാപ്പ് വെറുതെ കിടക്കുമ്പോൾ കിടക്കുക, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഉറങ്ങുകയാണെങ്കിൽ അത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. ഇനി നാപ്പിന് പകരം നിങ്ങൾക്ക് മെഡിറ്റേഷനൊക്കെ ഓൾറെഡി ശീലമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അത് ചെയ്യാം. ശീലമില്ലാത്ത ആളാണെങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, എൻ്റെ പേഴ്സണൽ ലൈഫിലും പിന്നെ സയൻറ്റിഫിക് റിസർച്ച് ബേസ്ഡ് ആയിട്ടും വളരെയധികം ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. സോ നിങ്ങൾക്ക് അത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കി മെഡിറ്റേഷൻ ഇപ്പോൾ 10 മിനിറ്റ്സ് മെഡിറ്റേഷനൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അതുകൂടാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പല പല ആപ്സൊക്കെ ഉണ്ടാവും, പ്ലേ സ്റ്റോറിന്നും ആപ്പിൾ സ്റ്റോറിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഫ്രീ ആയിട്ട് പല കാര്യങ്ങളുണ്ട്. ഇത് കൂടാതെ ഇതിലും എഫക്റ്റീവായിട്ട് ലേണിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു സംഭവമാണ് NSDR എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, നോൺ സ്ലീപ്പ് ഡീപ്പ് റെസ്റ്റ്, അത് നമ്മുടെ ഇന്ത്യയിലൊക്കെ യോഗ നിദ്ര എന്ന് പറയുന്ന പറഞ്ഞ് അറിയപ്പെടുന്നൊരു സംഭവമാണ്. സോ നിങ്ങൾക്ക് അതും ട്രൈ ചെയ്യാം. അതിൻ്റെയും നിങ്ങൾക്ക് യൂട്യൂബിൽ ഫ്രീ ആയിട്ട് 10 മിനിറ്റൊക്കെ കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യുക. പക്ഷേ ഇതൊക്കെ എന്തിനെ ആക്സലറേറ്റ് ചെയ്യും, ലേണിങ്ങിനെ ആക്സലറേറ്റ് ചെയ്യും. കാരണം നിങ്ങൾ പഠിച്ചതിന് ശേഷം അപ്പം തന്നെയാണ് നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ പഠിച്ച കാര്യങ്ങളൊക്കെ ബ്രെയിനിൽ ആക്ച്വലി എന്താണ് അതേ ന്യൂറൽ പാത്വേസിലൂടെ, ഞാൻ നേരത്തെ പറഞ്ഞു 10x ടൈം ഫയർ ചെയ്യുന്ന പോലെ അതേപോലെ തന്നെ വർക്ക് ചെയ്യും. അപ്പോൾ ആക്ച്വലി നിങ്ങളുടെ ബ്രെയിൻ എപ്പോഴാണ് പഠിക്കുന്നത്? നിങ്ങൾ പഠിക്കുന്ന സമയത്തല്ല, നിങ്ങൾ പഠിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ ബ്രെയിനിൽ അതിനാവശ്യമായ ആ പഠനത്തിന് ആവശ്യമായുള്ള ന്യൂറൽ പാത്വേസ് ആക്ച്വലി ക്രിയേറ്റ് ചെയ്യുന്നു, സ്ട്രോങ് ആക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു സയൻറ്റിഫിക് രീതിയിൽ നിങ്ങൾ ഇതിനെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനം വളരെ എഫിഷ്യൻ്റായി മാറും. ഓക്കെ, ലാസ്റ്റ് കാര്യമാണ് ഉറക്കം. ഉറക്കം വളരെ നെസസറിയാണ്. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ നാപ്പിലും മെഡിറ്റേഷനിലൊക്കെ നടക്കുന്ന കാര്യം ശരിക്കും നടക്കുക. ഫുൾ സ്കെയിലിൽ, ലാർജ് സ്കെയിലിൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആക്ച്വലി റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, അതുപോലെ അത് സ്ട്രോങ് ആക്കുന്നു. നിങ്ങൾ അന്ന് പഠിച്ച കാര്യങ്ങൾ സ്ട്രോങ് ആക്കുന്നു സ്ലീപ്പിൽ തന്നെയാണെന്നുള്ള കാര്യം എത്രയോ നിരവധി സയൻറ്റിഫിക് റിസർച്ചിൽ പബ്ലിഷ് ചെയ്ത കാര്യമാണ്. സോ സ്ലീപ്പ് നെസസറി ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എത്ര പഠിച്ചിട്ടും എത്ര കാര്യം ചെയ്തിട്ടും കാര്യമില്ല. ഓക്കെ, അപ്പം ഐഡിയലി ഒരു 7 to 8 hours ഓഫ് സ്ലീപ്പ് നിങ്ങൾ എങ്ങനെയും കരസ്ഥമാക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പഠനം എത്ര നിങ്ങൾ പഠിച്ചിട്ടും അതിൽ ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. ഓക്കെ, അപ്പം അതോടെ നമ്മുടെ പോയിൻറ്റ്സ്, അതായത് നിങ്ങൾ സയൻറ്റിഫിക്കലി എങ്ങനെ ബെസ്റ്റായിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങൾ ആൻഡ്രൂ ഹ്യൂബർമാൻ്റെ ആർട്ടിക്കിൾ നിങ്ങൾക്ക് വായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളിവിടെ വരെ എത്തിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് വായിക്കാൻ ആഗ്രഹമുണ്ടാവും, അത് വായിക്കുക. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഒരു പോഡ്കാസ്റ്റൊക്കെ ഉണ്ട്, ഈ ലോകത്തിലെ തന്നെ 1 of the best സയൻറ്റിഫിക് പോഡ്കാസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൊക്കെ താല്പര്യമുണ്ട്, അതും നിങ്ങൾ റെഫർ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ, അതായത് കുറച്ചും കൂടി ഒരു സയൻറ്റിഫിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലേണിങ്ങിന് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തന്നു, അല്ലെങ്കിൽ ഒരു അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു മോട്ടിവേഷൻ തന്നു എന്നാണെങ്കിൽ, തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് അറിയിക്കുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രമാത്രമേ ചെയ്യേണ്ടതുള്ളൂ. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.